നമസ്കാരം. ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1940 October 23 എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ എന്ന പെലെയുടെ ജനനം. 1955 മുതൽ മൈതാനങ്ങളുടെ പ്രിയങ്കരനായി തുടങ്ങിയ പെലെ 1977 ന്യൂയോർക്കിൽ കോസ്മോസ് ക്ലബിനായി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ബൂട്ടഴിച്ചത്. തലക്കുചുറ്റും കണ്ണുള്ള മാന്ത്രികനെന്ന് കൂടെ കളിച്ചവരും എതിരാളികളും വിശേഷിപ്പിച്ചതോടെ പെലെ വിസ്മയങ്ങളുടെ തമ്പുരനായി. 1940 തെക്കുകിഴക്കൻ ബ്രസീലിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് പറന്നിറങ്ങിയ പെലെ എന്ന നാമം പുൽമൈതാനികളെ പുളകമണിയിച്ചു. വിശപ്പിനെ മറക്കാൻ പന്തു തട്ടിയാൽ മതിയെന്ന അച്ഛൻ്റെ വാക്കും കേട്ട് ഒട്ടിയ വയറുമായി പാതയോരങ്ങളിലൂടെ ചണച്ചാക്കേന്തി പന്തു തട്ടി നടന്നിരുന്ന കൂട്ടുകാരുടെ സ്വന്തം വിലെ പിന്നീട് അച്ഛൻ സ്വപ്നം കണ്ടതിനേക്കാളേറെ ഉയരങ്ങളിലേക്ക് പറന്നു. ലോകമാകെ പടർന്ന ഫുട്ബോൾ ജലത്തിന് ആ ബൂട്ടുകൾ ആക്കം കൂട്ടി. ഗാലറികൾ ഇരമ്പിയാർത്തു. 1950 സ്വീഡൻ ലോകകപ്പിൽ ബ്രസീൽ കപ്പടിച്ചപ്പോൾ ഗോൾ കീപ്പർ ഗിൽമറിയെയും ദീദിയെയും ചേർത്ത് പിടിച്ച് വിതുമ്പിയ 17-കാരനെ ലോകത്തിന് മറക്കാനാവില്ല. രാജ്യത്തിനു വേണ്ടി ലോകകിരീടം നേടുമെന്ന് ഫുട്ബോൾ ജീവായുവിനെ കണക്ക് സ്നേഹിച്ച അച്ഛന് 9 വയസ്സുകാരൻ കൊടുത്ത വാക്കിൻ്റെ സഫലീകരണമായിരുന്നു സ്വീഡനിലെ മൈതാനിയിൽ ഇറ്റിറ്റു വീണ കണ്ണുനീർത്തുള്ളികൾ. പിന്നീട് 1962 ലോകകപ്പ് പെലെയുടെ മികവിൽ കാനറി പടക്കി. 14 വർഷക്കാലം ദേശീയ ജേഴ്സിയിൽ ഗോളടിച്ചും അടിപ്പിച്ചും കളം നിറഞ്ഞ പെലെക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ല. തൻ്റെ എല്ലാമെല്ലാമായ സാന്റോസ് ക്ലബിന് വേണ്ടി പെലെ നേടിയ 1000 ഗോളുകൾ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ബ്രസീലിനു വേണ്ടി 92 മത്സരങ്ങളിൽ നിന്ന് 77 ഗോളുകൾ നേടിയ പെലെ തന്നെയാണ് അവരുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ. കളിക്കളങ്ങളടക്കി വാഴുന്ന ചക്രവർത്തിമാർ നിശ്ചിത ഇടവേളകളിൽ ഫുട്ബോളിൽ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. രാജാക്കന്മാരും നിരവധി. ഗോൾവരകൾക്ക് വിശ്രമം കൊടുക്കാത്ത രാജകുമാരന്മാർക്കും ഒട്ടും കുറവില്ല. പക്ഷേ ഫുട്ബോൾ ഇതിഹാസമെന്ന് ലോകം വിളിപ്പേരിട്ടത് ഒരാൾക്ക് മാത്രം, അതെ, പെലെ എന്ന രണ്ടക്ഷരത്തെ മാത്രം. തലമുറകളുടെ ഫുട്ബോൾ ലോകം അദ്ദേഹമായിരുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല അതുല്യനായ വീരനായകൻ്റെ ഇതിഹാസ ചരിതങ്ങൾ. വൻകരകൾ കടന്ന് കോടാനുകൂടി ജനഹൃദയങ്ങളിൽ കാൽപന്ത് കളിയുള്ളിടത്തോളം കാലം ആ നാമം ആവേശം പടർത്തും. ലക്ഷോപലക്ഷം താരങ്ങളുടെ ഫുട്ബോൾ ഗാലക്സിയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനായി. നന്ദി അവതാരമേ, ഇത്രമേൽ ഭൂഗോളത്തെ ചേർത്ത് പിടിച്ചതിന്. പിറന്നാളാശംസകൾ ഫുട്ബോൾ ഇതിഹാസത്തിന്. ഒരു റിയാലിറ്റി ഷോയുടെ അവതാരികയായി വന്ന് ബിഗ് സ്ക്രീനിൽ ഇടം പിടിച്ച താരമാണ് ജുവൽ മേരി. മമ്മൂട്ടി നായകനായ പത്തേമാരിയായിരുന്നു ആദ്യ ചിത്രം. കഴിഞ്ഞ ദിവസം ജുവൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെ അശ്ലീല ചിത്രമാണ് ചിലർ കമന്റ് ചെയ്തത്. ഇതിന് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് താരം. അശ്ലീല ചിത്രം പങ്കുവച്ചതോട് നടി ജുവൽ മേരി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. അല്പം മുൻപ് പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെ ഒരു 10-20 അശ്ലീല ചിത്രങ്ങൾ മെസ്സേജുകൾ എല്ലാം നീക്കം ചെയ്തത് ബാൻ ചെയ്തിട്ടുണ്ടെന്ന് ജുവൽ പറയുന്നു. ഏതായാലും കൊറോണ കാരണം ഒരു ഗുണവും ഇല്ലാത്ത കുറെ എണ്ണത്തിന് ഒരു പണിയും ഇല്ലാതെ ആയിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പല താരങ്ങളും. ശക്തമായ കഥാപാത്രങ്ങളുടെ ശ്രദ്ധ നേടിയ മലയാളത്തിന്റെ പ്രിയതാരം രജിഷ വിജയൻ ഇൻസ്റ്റഗ്രാമിലെ ചോദ്യോത്തരവേളയിൽ നൽകിയ ഒരു മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. നിലവിലെ വാട്സപ്പ് DP എന്താണ് എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം. താൻ വാട്സപ്പ് ഉപയോഗിക്കാറില്ല എന്ന മറുപടിയാണ് രജിഷ നൽകിയിരിക്കുന്നത്. മലയാള സിനിമയിൽ വാട്സപ്പ് ഉപയോഗിക്കാത്ത ഒരേ ഒരു നടി എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മേക്കപ്പ് ഇടാതെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടതോടെ ഫോട്ടോയും രജിഷ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനുരാഗ കരിക്കൻ വെള്ളം, ജൂൺ ഫൈനൽ, സ്റ്റാൻഡപ്പ് തുടങ്ങിയ ചിത്രങ്ങളിൽ തിളങ്ങിയ രജിഷയുടെ പുതിയ ചിത്രം ലവ് ആണ്. 2008 ലോകസുന്ദരി മത്സരത്തിൽ 2nd സ്ഥാനക്കാരിയാണ് മലയാളക്കരയുടെ സ്വന്തം പാർവതി ഓമനക്കുട്ടൻ. മോഡലിംഗിൽ നിന്നും നടിയിലേക്കുള്ള ചുവടുമാറ്റം നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരിക്കാരിയായ പാർവതി മുംബൈയിലാണ് താമസിക്കുന്നത്. സിനിമകളിൽ നടിയായി അധികം ശോഭിക്കാൻ സാധിക്കാത്ത താരമാണ് പാർവതി. ഹിന്ദിയിലും തമിഴിലും 2 ചിത്രങ്ങൾ വീതം മാത്രമാണ് പാർവതി അഭിനയിച്ചത്. മലയാളത്തിലാകട്ടെ ഒരു ചിത്രവും. എന്നാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തമിഴിലെ 2 ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അജിത്തിനൊപ്പം ബില്ല 2 താരം പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ പാർവതി തൻ്റെ മലയാളത്തിലെ പൂർത്തീകരിക്കാത്ത ചിത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നടനും സംവിധായകനുമായ ബൈജു ഏഴുപുന്ന തന്നെ ചതിച്ചതാണെന്നും നടി വെളിപ്പെടുത്തുന്നു. ആദ്യ മലയാള ചിത്രമായ KQ തന്നെ നായികയാക്കുകയും ചിത്രത്തിലെ തമിഴിലെ സൂപ്പർ സ്റ്റാറാണ് നായകനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയുമായിരുന്നെന്ന് പാർവതി പറയുന്നു.
മലയാളത്തിലും തമിഴിലും ഒരേ സമയം ചിത്രം എത്തുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനാലാണ് നായികയായി കരാർ ഒപ്പിട്ടത്. എന്നാൽ പിന്നീട് ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷമാണ് ബൈജു തന്നെയാണ് ചിത്രത്തിൽ നായകനെന്ന് അറിയുന്നതെന്ന് താരം വെളിപ്പെടുത്തി. ചിത്രം മുടങ്ങണ്ട എന്ന് കരുതിയാണ് താൻ പിന്നീട് അഭിനയിച്ചതെന്നും ചിത്രം പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിച്ചതായും പാർവതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. സിനിമാ കായിക ലോകത്തെ പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനയുഗം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.